കർത്താവും ദൈവവുമായ യേശു എന്ന ധ്യാന വിഷയം അവതരിപ്പിക്കുന്ന 2022 ഏപ്രിൽ മാസം 24 തീയതി ഞായറാഴ്ചത്തെ ദിവ്യമന്നായുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭാ കലണ്ടർ പ്രകാരം ഇന്ന് പുതു ഞായർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതിഭയാനകമായ അനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന പീഡാനുഭവ വിവരണങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈസ്റ്റർ അനുഭവത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച പ്രവേശിക്കുന്നതിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 1 പാഠം. പിതാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കിയ അവസ്ഥയിൽ പിതൃഭവനത്തിൽ തുടർന്ന് പാർക്കുന്നത് അപകടമാണ് എന്ന് കണ്ട യാക്കോബിന്റെ മാതാവ് അവനെ തന്റെ സഹോദരന്റെ അടുക്കിലേക്ക് നിർബന്ധിച്ച് അയക്കുന്നു. ലൂസ് എന്ന സ്ഥലത്ത് രാ പാർത്തപ്പോൾ കണ്ട സ്വപ്നം യാക്കോബിനെ ഒരു പുതിയ കാഴ്ചയിലേക്ക് നയിക്കുകയാണ്. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ല, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്ന ആത്മഗതത്തിന് ശേഷം താൻ തലേണയായി ഉപയോഗിച്ച കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് ആ സ്ഥലത്തിന് ബഥേൽ എന്ന പുതിയ നാമം നൽകിയ ശേഷം തന്റെ യാത്ര ശുഭകരമാക്കിയാൽ യഹോവ തനിക്ക് ദൈവമായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. പിൽക്കാലത്ത് യാക്കോബ് തന്റെ പ്രതിജ്ഞ നിറവേറ്റിയെന്ന് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൽ നാം കാണുന്നു. ഇന്നത്തെ 2 പാഠം അപ്പോസ്തല പ്രവൃത്തികൾ 24 അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ദേശാധിപതിയായ ഫെലിക്സിന്റെ മുൻപാകെ മഹാപുരോഹിതനും കൂട്ടാളികളും പൗലോസിനെതിരായി നിരത്തിയ അന്യായ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നടത്തിയ പ്രതിവാദമാണ് ഇന്നത്തെ വായന ഭാഗത്ത് വിവരിക്കുന്നത്. കുറ്റമില്ലാത്ത മനസാക്ഷിയോടെയാണ് താൻ സംസാരിക്കുന്നത് എന്ന് ദേശാപതിക്ക് മുൻപാകെ പറയത്തക്കവണ്ണമുള്ള പൗലോസിന്റെ തന്റേടമാണ് ഇവിടെ വെളിവാകുന്നത്. ഇന്നത്തെ ലേഖന ഭാഗമായ 1 തെസലോനിക്കർ 4 അധ്യായം 13 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പുനരുത്ഥാനത്തിന്റെ മുൻകുറിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. എല്ലാ വർഷത്തെയും പുതു ഞായറാഴ്ച വായിക്കുന്ന ഈ ഭാഗത്ത് 2 സംഭവങ്ങളാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1 നാളിൽ തോമസ് ഒഴികെ മറ്റു ശിഷ്യന്മാർ റോമൻ സൈന്യത്തെയും യഹൂദ പ്രമാണികളെയും ഭയന്ന് അടച്ചിരിക്കുമ്പോൾ ഉദ്ധിതനായ യേശു അവർക്ക് പ്രത്യക്ഷനാകുന്നു. യോഹന്നാന്റെ രേഖ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുന്നത് ഉത്ഥാനത്തിന്റെ ആദ്യ ആഴ്ചവട്ടത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തോമസിന്റെ അസാന്നിധ്യത്തിൽ സംഭവിച്ചത് അറിഞ്ഞപ്പോൾ അത് വിശ്വസിക്കുവാൻ തോമസ് തയ്യാറായില്ല. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും വിരൽ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നായിരുന്നു പ്രതികരണം. അങ്ങനെയാണ് 8 ദിവസം തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് മുൻപിൽ യേശു പ്രത്യക്ഷനാകുന്നത്. തോമസിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതും ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്നായിരുന്നു പ്രതികരണം. അങ്ങനെയാണ് 8 ദിവസം തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യർക്ക് മുൻപിൽ യേശു പ്രത്യക്ഷനാകുന്നത്, തോമസിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതും. തോമസിന്റെ ഈ വാശി അവനെ ഡൗട്ടിംഗ് തോമസ്, സംശയാലുവായ തോമസ് എന്ന ദുഷ്പേരിനെ ചരിത്രത്തിൽ അർഹനാക്കി. പക്ഷേ ഈ വിവരണം നമ്മോട് പറയുന്നത് ദ ഡൗട്ടിംഗ് തോമസ് ബിക്കെയും ഷൗട്ടിംഗ് തോമസ് എന്നതാണ്. ആർപ്പ് വിളിക്കുന്ന തോമസ് എന്നാണ് നാം ഇവിടെ കാണുന്നത്.
എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന വിശ്വാസ പ്രഖ്യാപനം രൂപപ്പെട്ടതിന്റെ പിന്നിൽ തോമസിന്റെ സംശയം ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ഭാരത ക്രൈസ്തവ സഭയ്ക്ക് വിശ്വാസ ജ്വാല പകർന്നു നൽകിയ വിശുദ്ധ തോമസ് ലീഹായെ നമുക്ക് വിസ്മരിക്കുക സാധ്യമല്ലല്ലോ. യൂദ 1:22 നാം വായിക്കുന്നു, സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്വിൻ. സംശയാലുവായ തോമസും യേശുവുമായുള്ള അഭിമുഖീകരണം എങ്ങനെയായിരുന്നു എന്നത്, നാം സംശയാലുക്കളായാൽ എന്തു ചെയ്യണമെന്നും സംശയാലുക്കളായവരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുമുള്ളതിൻ്റെ നല്ല പാഠമാണ്. 1. തോമസിൻ്റെ സംശയം കാരണം യേശു അവനെ അനഭിമതൻ ആക്കുകയോ ശിഷ്യരുടെ ഗണത്തിൽ നിന്ന് അയോഗ്യനാക്കുകയോ ചെയ്തില്ല. 24-25 വാക്യങ്ങൾ നാം വായിക്കുക. അവന്റെ അവിശ്വാസത്തിന് അടിസ്ഥാനം ഉണ്ട് എന്ന് യേശു മനസ്സിലാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ അപ്രതീക്ഷിത അനുഭവങ്ങൾ തോമസിനെ അവിശ്വാസിയാക്കിയത് സ്വാഭാവികമാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. ദ കേസ് ഫോർ ക്രൈസ്റ്റ് എന്ന ഒരു പുസ്തകത്തിൽ ലീ സ്ട്രോബൽ എന്ന ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ സഭയിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നു. 1. ഇന്ന് സംശയങ്ങളോട് മല്ല പിടിക്കുന്നവർ. 2. ഇന്ന് സംശയങ്ങളൊന്നുമില്ല, പക്ഷേ ഭാവിയിൽ അതുണ്ടാകുമെന്ന് അറിയുന്നവർ. 3. ഇന്നും ഭാവിയിലും ഒരു സംശയവും ഉണ്ടാകാത്തവർ. അതിന് കാരണം അവരുടെ തലച്ചോറ് മൃതാവസ്ഥയിൽ ആണ്. നാം ഇതിൽ ഏതിൽ പെടും? ഇയ്യോബിന്റെ പുസ്തകം പഠന വിഷയം ആക്കിയാൽ നാം കാണുന്നത് ദൈവത്തിന് വിരോധമായി ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഇരുന്നവർ ദൈവത്തിന് അനിഷ്ടരും, മറുത്തു പറഞ്ഞ ഇയ്യോബ് ദൈവത്തിന് ഇഷ്ടനുമായി എന്നതാണ്. ഇയ്യോബ് 42:7 വായിക്കുക. 2. കർത്താവിന്റെ സാന്നിധ്യം ഏത് സംശയവും ദൂരീകരിക്കുവാൻ മതിയായതാണ്, സമാധാനത്താൽ നിറയപ്പെടുന്നതുമാണ്. 26 വാക്യം. ദൈവാനുഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങൾ ജീവിത പ്രതിസന്ധിയിലാണ് രൂപപ്പെടുന്നത്. തോമസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഫിലിപ്പ് യാൻസിയുടെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ശ്രദ്ധേയം. വേർ ഈസ് ഗോഡ് വെൻ ഇറ്റ് ഹേർട്സ്? മുറിവുകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ദൈവം എവിടെ? എന്തുകൊണ്ട് സഹായകനായി വരുന്നില്ല എന്നിത്യാദി ചോദ്യങ്ങൾ നാമും ചോദിക്കാറില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല സങ്കീർത്തനക്കാരും നൽകുന്ന സാക്ഷ്യം അവർ യഹോവയിൽ കണ്ടെത്തിയ സമാധാനത്തിൽ നിന്നും ഉളവായത് ആണ്. ഉദാഹരണം 23:4, 84:6. 3. ദൈവ സാന്നിധ്യ ബോധത്തിൽ രൂപപ്പെടുന്ന വിശ്വാസം പ്രഖ്യാപിക്കുക. 28 ദൈവിക സാന്നിധ്യത്തിൽ ആകുമ്പോൾ നമ്മുടെ സംശയങ്ങൾ വെയിലിൽ മഞ്ഞുരുകുന്നത് പോലെ ഉരുകിപ്പോകും. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ തോമസിന് ആണിപ്പഴുതും കാണണ്ട, ആണിപ്പഴുതിൽ വിരലിടുകയും വേണ്ട, അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും വേണ്ട. പരിസരവും പഴയ പരിഭവവും അവകാശവാദങ്ങളും മറന്ന് ഒറ്റ പ്രഖ്യാപനമാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. ഏത് സംശയങ്ങളുടെയും എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും അടുത്തു ചെല്ലാൻ കഴിയുന്ന ഇടമായി ദൈവ സാന്നിധ്യം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ജോസഫ് സ്ക്രൈവൻ എഴുതിയ എന്ത് നല്ലോർ സഖി യേശു എന്ന ഗീതം ഏതു സാഹചര്യത്തിലും ചെല്ലാൻ കഴിയുന്ന ഇടമാണ് ദൈവമെന്ന വസ്തുത ഓർമ്മിപ്പിക്കുന്നു. അവിശ്വാസികളായി തുടരാതെ വിശ്വാസികളായി മാറുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന കർത്താവിങ്കിലേക്ക് വന്ന് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം കരുത്ത് നേടി സാക്ഷ്യം നിർവഹിക്കുവാൻ ഈ
പുതു ഞായറാഴ്ച നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.